ശബരിമല കരട് നിയമം പുറത്തിറക്കിയ കോൺഗ്രസിനെ വിമർശിച്ച് ആക്ടിവിസ്റ്റ് ബിന്ദു അമ്മണി രംഗത്തെത്തി. കോൺഗ്രസിൻ്റെത് തട്ടിക്കൂട്ട് പുറട്ട് നാടകം മാത്രമാണെന്നും അത് ബി ജെ പിയിലേക്കും സംഘപരിവാറിലേക്കും ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണെന്നും അവർ കുറ്റപ്പെടുത്തി. ഒരു മലയാളം വാർത്താ ചാനലിലെ ചർച്ചാ പരിപാടിയിലാണ് ബിന്ദു അമ്മണി ഇങ്ങനെ പ്രതികരിച്ചത്. കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന മറ്റനേകം വിഷയങ്ങൾ ഉണ്ടായിട്ടും അവയെ അഭിമുഖീകരിക്കാതെ ഒളിച്ചോടിക്കൊണ്ട് കോൺഗ്രസ് വേറൊരു വിഷയം എടുത്തിട്ടിരിക്കുകയാണെന്നും ബിന്ദു അമ്മണി പറഞ്ഞു. കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾക്കും പ്രാദേശിക നേതാക്കൾക്കും ഈ വിഷയത്തിൽ രണ്ട് നിലപാടാണ് ഉള്ളതെന്ന് താൻ സംശയിക്കുന്നതായും അവർ പറഞ്ഞു. ലോകം മുഴുവൻ സ്ത്രീകളുടെ അവകാശങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ശാസ്ത്രവിരുദ്ധമായ കരട് നിയമമാണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആളുകൾക്ക് നാണമില്ലേ എന്നും അവർ പൊട്ടിത്തെറിച്ചു. നീതിപീഠത്തിലും ഭരണഘടനയിലും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെയൊരു ബില്ല് പുറത്തിറക്കിയതെന്നും അവർ പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശന നിയമം നടപ്പാക്കാൻ ബാധ്യതയുള്ള സർക്കാർ അത് ചെയ്യാത്തതിൽ തനിക്ക് വിമർശനമുണ്ടെന്നും ബിന്ദുമണി പറഞ്ഞു. ശബരിമലയിൽ തനിക്ക് പ്രവേശിക്കാൻ സാധിച്ചത് സർക്കാർ അതിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിറവേറ്റിയതുകൊണ്ടാണ്. എന്നാൽ സ്ത്രീ സുരക്ഷയുമായും ലിംഗസമത്വവുമായും ബന്ധപ്പെട്ട നിലപാടിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. അത് ശരിയല്ലേ? എന്നാൽ ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയാൽ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന നിയമ ഭേദഗതിയാണ് UDF തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ നല്ല കാര്യം തന്നെ. 41 ദിവസത്തെ വ്രതം എടുക്കാതെ രാവിലെ ഷേവ് ചെയ്ത് ഡയ്യും അടിച്ച് പത്രക്കാരെയും ചാനലുകാരെയും വിളിച്ച് വരുത്തി ക്യാമറയ്ക്ക് മുന്നിലൂടെ ആഘോഷമായി ശബരിമലയ്ക്ക് പോകുന്നത് ആചാര ലംഘനത്തിൻ്റെ പരിധിയിൽ വരുമോ എന്ന് UDF നേതാക്കൾ വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു. 41 ദിവസത്തെ കഠിന വ്രതം നിർബന്ധമാണെന്നാണ് തന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നാൽ ആചാരം ലംഘിക്കുന്നവർക്ക് 2 വർഷം വരെ തടവും ശിക്ഷപ്പിഴയും ഉറപ്പുവരുത്തി എന്ന് പറയാൻ കേരളത്തിൽ ഒരു മുന്നണിക്ക് സാധിച്ചുവെങ്കിൽ നമ്മൾ കേരളീയർ ഭയക്കണം. ഒരു മതരാഷ്ട്രത്തിൽ മത തീവ്രവാദികൾ പോലും ഉന്നയിക്കാൻ ആശങ്കപ്പെടുന്ന ഒരു വിഷയമാണ് കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി കരട് നിയമരൂപത്തിൽ പുറത്തിറക്കിയിരിക്കുന്നത്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDF അധികാരത്തിൽ വന്നാൽ നടപ്പാക്കാൻ പോകുന്ന നിയമത്തിൻ്റെ കരട് അഭിമാന പുരസ്സരം കാഴ്ചവെച്ചത്. മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ ടി ആസഫലിയാണ് ഒരുപാട് ചിന്തിച്ച് കരട് തയ്യാറാക്കിയത്. അയ്യപ്പ ഭക്തൻ എന്നാൽ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെ ശബരിമലയിൽ എത്തുന്ന ആൾ. ആ ആൾ വ്രതാനുഷ്ഠാന കാലത്ത് സ്ത്രീകളുമായി ഒരു തരത്തിലുമുള്ള ശാരീരിക ബന്ധവും പുലർത്തരുത്. മനസാ വാച കർമ്മണ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. മാത്രമോ ആ ആൾ കുടുംബാംഗങ്ങളിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട് മുറിയിലോ കെട്ടിടത്തിലോ താമസിക്കണമത്രേ. പിന്നെയോ ആ ആൾ മദ്യം, പുകയില, മത്സ്യമാംസം, പഴകിയ ഭക്ഷണം എന്നിവ വർജിക്കണം. തീർന്നില്ല, ആ ആൾ കർശനമായി വ്യക്തിശുചിത്വം പാലിക്കണം. പ്രാർത്ഥനയ്ക്ക് മുൻപും ആഹാരത്തിന് മുൻപും കുളിച്ച് ശരീരശുദ്ധി വരുത്തണം. വസ്ത്രത്തിൻ്റെ കാര്യമാണ് പ്രധാനം. കറുപ്പല്ലെങ്കിൽ കാവിമുണ്ട് ധരിക്കണം. ഇവിടെയാണ് സംശയം. 100 വർഷങ്ങൾ പഴക്കമുള്ള ആചാര സംരക്ഷണ യജ്ഞമാണെന്നാണ് UDF പണ്ഡിത മതം. കാവി നിറമുള്ള വസ്ത്രം ശബരിമല ആചാരമായി മാറിയതിൻ്റെ ചരിത്രം പഠിക്കാൻ അധികമൊന്നും വേണ്ട. ഒരു 10-15 കൊല്ലം പുറകിലേക്ക് പോയാൽ മതി. കറുപ്പിനൊപ്പം വ്യാപകമായി ഉടുത്തിരുന്ന നീലമുണ്ട് എവിടെ പോയി? നീലനിറത്തിൻ്റെ രാഷ്ട്രീയം അറിയുന്നത് കൊണ്ടായിരിക്കാം കാവി മതിയെന്ന് എഴുതി വച്ചത്. കരട് നിയമപ്രകാരം ഈ ആചാരാനുഷ്ഠാനങ്ങൾ തെറ്റിച്ച് ശബരിമല ക്ഷേത്രത്തിലും പൂങ്കാവനത്തിലും പോകുന്നത് കുറ്റകൃത്യമാണ്. ആചാരാനുഷ്ഠാനങ്ങളിൽ പൂർണ്ണാധികാരം നിയന്ത്രിക്കാനാണത്രേ. കുറ്റം ചെയ്താൽ, അതായത് 41 ദിവസം മനസാവാച കർമ്മണ ബ്രഹ്മചാര്യം അനുഷ്ഠിച്ചില്ലെങ്കിൽ, ഒറ്റപ്പെട്ട മുറിയിലോ കെട്ടിടത്തിലോ താമസിച്ചില്ലെങ്കിൽ, കറുപ്പോ കാവിയോ മുണ്ടുടുത്തില്ലെങ്കിൽ, ഓരോ തവണയും പ്രാർത്ഥിക്കുന്നതിനും ആഹാരം കഴിക്കുന്നതിനും മുൻപ് കുളിച്ചിട്ടില്ലെങ്കിൽ, പഴയ ഭക്ഷണം കഴിച്ചാൽ, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ, സെക്ഷൻ 3 പ്രകാരം 3 മാസത്തിൽ തുടങ്ങി 2 വർഷം വരെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പിഴ അടയ്ക്കേണ്ടിയും വരും. മേൽ വിവക്ഷിച്ച വിശുദ്ധി, ശാന്തി, ശുചിത്വം, പരിഭാവനത്വം എന്നിവയ്ക്ക് ഭംഗം വരുത്തുന്ന തരത്തിൽ ശബരിമലയിൽ എത്തിയാൽ അവരെ തടയാനുള്ള അധികാരം ദേവസ്വം ബോർഡിനാണത്രേ. ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും കോടതി വിധിയോ ഡിഗ്രികളോ നിലവിലുണ്ടെങ്കിൽ പോലും ഈ നിയമത്തിന് വിധേയമായി ക്ഷേത്രത്തിലെ പൂജകളും ഉത്സവങ്ങളും മറ്റാചാരങ്ങളും നടത്താവുന്നതാണത്രേ എന്നും കരടിലുണ്ട്. ആചാരം ലംഘിക്കുന്നവർക്ക് മാത്രമല്ല ശിക്ഷ, ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്നവർക്കും സെയിം ശിക്ഷയാണ്. ഭാഗ്യം
ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് എന്നാണ് കരടിൽ പറയുന്നത്. ആ ഒരു ഔദാര്യമെങ്കിലും കരടിലുണ്ട്.